ഓനാരെങ്കിലും കാണാൻ പോയിട്ടുണ്ടാവും. ബന്ധുക്കളും കൂട്ടുകാരുമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇവിടെ. എന്നാലും നിങ്ങൾ രണ്ടാളും ആശുപത്രിയിൽ നിൽക്കുമ്പോ ഓൻ അടുന്ന് പോയത് ഒട്ടും ശരിയായിട്ടില്ല. എന്റെ ഒപ്പ ഇരിക്കാൻ ഇക്കാനും സമയമില്ല. എന്നിട്ട് എവിടേക്കോ മാറി കളഞ്ഞു. കാര്യം അറിയാതെ നിങ്ങൾ ഓനെ കുറ്റം പറയരുത്. അത് പടച്ച തമ്പുരാൻ പൊറുക്കൂല. മനുഷ്യന്മാരായ മറ്റുള്ളവരെ വിശ്വസിക്കണം. പ്രത്യേകിച്ചും കെട്ടിയോള് കെട്ടിയോനെ. അങ്ങനെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ആ ബന്ധത്തിന് ഒരു അർത്ഥവുമില്ല മോളെ. അതെ, ഓനെത്തി. ആരും പിണക്കവും പരിഭവമൊന്നും കാണിക്കണ്ട. ചങ്ങായിന്റെ പുരയിലേക്കാ പോയതെന്ന് ഓൻ ഇടയ്ക്ക് വിളിച്ചപ്പം പറഞ്ഞില്ലല്ലോ. ചങ്ങായിനെ കണ്ടു മോനെ? ഞാൻ വിളിച്ചപ്പോ വിവരമൊന്നും പറഞ്ഞിരുന്നില്ല. എന്റെ അടുത്ത കൂട്ടുകാരനായിരുന്നു. എന്നെ ഗൾഫിലേക്കൊക്കെ പോവാൻ സഹായിച്ചത് ഓനാ. ഓന്റെ ഉമ്മാം മയ്യത്തായി. എന്റെ ഉമ്മ മരിച്ചു കിടന്നപ്പോ ഞാൻ എന്റെ ഉമ്മയെ പറ്റി ഓർത്തുപോയി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചലിക്കാൻ തോന്നിയില്ല. കരഞ്ഞ് തളർന്നിരുന്നു പോയി. ഇപ്പൊ കേട്ടല്ലോ, അത്രയ്ക്കും വേദനയുള്ളോണ്ടാ ഓൻ ആശുപത്രിക്ക് വരാതെന്ന്. ഞാൻ ആശുപത്രിയിലെത്തി അപ്പോഴേക്കും നിങ്ങൾ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞു. ഉമ്മാന്റെ കാര്യം ആലോചിച്ച് മോൻ വിഷമിക്കണ്ട. ഉമ്മാക്കൊന്നും വരൂല. നിസ്കരിക്കുമ്പോഴൊക്കെ മോന്റെ ഉമ്മാക്ക് വേണ്ടി നമ്മൾ എല്ലാരും ദുആ ചെയ്യുന്നുണ്ട്. അത് അല്ലാ കേൾക്കാതെ കൂല. എനിക്കൊന്നും കിടക്കണം. മയ്യത്തെടുത്തപ്പോ ശരീരം തളർന്നുപോയി. എന്നാല് എന്റെ മോ വേം പോയി ആത്തുപോയി കിടന്നോ. ചെല്ല്. മോളെ, ഈ പോയിട്ട് അവന്റെ കാലും കൈയും ഒക്കെ ഒന്ന് ഉഴിഞ്ഞു കൊടുക്ക്. ചെല്ല്. അല്ല, ഇപ്പോഴും ബസ്മിച്ചിക്ക. ഇതുവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഉമ്മയും മോളും കൂടി. ഞാൻ പറഞ്ഞില്ല ആയിസ, ഓ സ്നേഹമുള്ളവനാ. എല്ലാരും ചങ്കിനകത്ത് കൊണ്ട് നടക്കുന്നവനാ. കൊറേ കായ് വാരി എറിഞ്ഞാ കിട്ടുന്നതാണോ സ്നേഹം? ആ നമ്മളെ മോക്കു, ഓക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കു സങ്കടമൊന്നും ഉണ്ടാക്കൂലോ. അത്രയ്ക്ക് നല്ലോനോ. മോളെ, ഇതൊന്ന് കൊള്ളാവോന്ന് നോക്കിയേ. അല്ല, എന്താ ചെയ്ത്? ഒരു സാരിയാ, എങ്ങനെയുണ്ടെന്ന് നോക്ക്. സാരിയോ? ആരാ ചെയ്ത് വാങ്ങിയേ? വാങ്ങിയ ആളിന്റെ പേര് കേട്ടാ മോള് ചിലപ്പോ ചൂടാവും. ഇത്രയും ദിവസം കിട്ടിയ കൂലി കൊണ്ട് നരൻ എനിക്കും അമ്മയ്ക്കും ഡ്രസ് വാങ്ങി. കൂട്ടത്തിൽ മോക്കും. അവൻ കൊണ്ടുവന്ന സമ്മാനം അച്ഛനും മുത്തശ്ശിയും വാങ്ങിച്ചോ? എന്തിനാ എനിക്കിത്? ഞാൻ അവനെ സഹായിച്ചതിനുള്ള സമ്മാനമോ? അതോ വീണ്ടും ബന്ധം കൂടാനുള്ള അവന്റെ അടവോ? എനിക്കിത് വേണ്ട. മോളെ, അവൻ തെറ്റായ മാർഗത്തിലൂടെ സമ്പാദിച്ച പൈസ കൊണ്ട് വാങ്ങിയതല്ല ഇത്. എങ്ങനെ വാങ്ങിയതാണെങ്കിലും എനിക്കിത് വേണ്ട. ഞാൻ തന്നെ ഇത് അവനെ തിരികെ ഏൽപ്പിച്ചോളാം. മോള് വേണ്ടെങ്കിലും ഉപയോഗിക്കണ്ട, എങ്കിലും തിരികെ കൊടുക്കണോ? അച്ഛനിപ്പോ മോനോട് ഭയങ്കര സിമ്പതി ആയല്ലേ. ഞാൻ അവനെ കുത്തിയത്. മോളവനെ സഹായിച്ചതിന്റെ പേരിൽ ഞാൻ വിമർശിച്ചിട്ടുമുണ്ട്. എന്നാ ഇപ്പന്ന് കണ്ടത് അരലല്ല, പാടം മാറിപ്പോയി. അതുകൊണ്ട് അവൻ രസവുമായി വന്നപ്പോ അച്ഛൻ കൈനീട്ടി വാങ്ങിയത്. ഞാനിത് വാങ്ങിയാലേ
ഇനി ഇതിന്റെ പേരിൽ പല സമ്മാനങ്ങളുമായിട്ട് അവൻ ഇങ്ങോട്ട് എഴുന്നള്ളും. തൽക്കാലം അത് വേണ്ട. ഇന്നത്തോടെ അവന്റെ ഈ പതിവ് അവസാനിപ്പിക്കണം. അച്ഛന് വിഷമം തോന്നിയാലും ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് ചെയ്യണം. എല്ലാം മോളുടെ ഇഷ്ടം പോലെ. ഞാൻ എത്തിക്കോളാം. ഇല്ല, സാധനങ്ങളൊക്കെ ഞാൻ മാച്ചോളാം. ഞാനങ്ങോട്ട് വിളിക്കാം. എന്താ സാറേ? ഞാനൊരു സഹായം ചെയ്തത് ഇപ്പൊ ശല്യമായി മാറിയോ? അല്ല, അത് ഞാൻ പിടിക്കത്. പിടിക്കാനല്ലേ പറഞ്ഞത്? ഒരു തട്ടുകടയിലെ ജോലിക്കാരൻ എന്ത് കിട്ടും എന്ന് എനിക്കറിയാം. അതുപോട്ടെ, നീ ഇപ്പൊ വലിയ കാശുകാരനായാലും ശരി, എനിക്ക് വേണ്ട നിന്റെ സമ്മാനങ്ങളൊന്നും. നീ നിന്റെ അച്ഛനും മുത്തശ്ശിക്കും ഒക്കെ എന്ത് വേണമെങ്കിലും വാങ്ങിക്കൊടുത്തോ, അവർക്കൊപ്പം എനിക്ക് വേണ്ട. അല്ല മോളെ, അയ്യോ അല്ല സാറേ, വന്നസ്ഥിതിക്ക് ഒരു ചായെങ്കിലും കുടിച്ചിട്ട്. ഇനിയും വരുന്നുണ്ട് ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ. എടാ, ഇത്രയും നാളായിട്ട് എനിക്കൊരു സാരി വാങ്ങി തരാൻ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞ കേക്കു. എല്ലാവരും പറഞ്ഞു നീ കേട്ടോ. എന്നെ സഹായിക്കാൻ അവസരം വന്നപ്പോ നിന്റെ മുമ്പിൽ വന്ന് എല്ലാവരും കെഞ്ചിലടി. എന്നിട്ട് അല്പമെങ്കിലും ദൈവം നീ എന്റെ അടുത്ത് കാണിച്ച. എന്നിട്ട് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് എന്നെ സഹായിച്ചോളാ ഇപ്പൊ അങ്ങോട്ട് പോയത്. അവക്ക് സാരി മാത്രമല്ല, ചിലപ്പോ ഞാൻ പ്രാണം വരെ കൊടുക്കും. അതിനാരും ചോദ്യം ചെയ്യണ്ട. മോചയുടെ മുമ്പിൽ നിൽക്കാൻ പോലും യോഗ്യത ഇല്ലാത്തവരെ എന്റെ അമ്മയും പെങ്ങളും. ആ ബോധം നിങ്ങൾക്കില്ലെങ്കിലും എനിക്കുണ്ട്. സാരിയും കൊണ്ട് കൊടുത്തത് ചമ്മിപ്പോയി. അങ്ങനെ തന്നെ വേണം, കണക്കായി പോയി. നിങ്ങൾക്ക് തന്നില്ലല്ലോ. ജോസാറേ, അമ്മച്ചി ഒന്ന് കാണാൻ വരുന്നുണ്ട്. ആ കാല് പിടിച്ച് എനിക്ക് മാപ്പ് പറയണം. അതുപോലുള്ള ദ്രോഹങ്ങളാണ് ഞാൻ ചെയ്തത്. നീ അങ്ങ് നന്നായിന്ന് അറിഞ്ഞു. നീ കൊല്ലാൻ നടന്നവളെന്നെ കരള് ദാനായിട്ട് തന്നു. പിന്നെ നന്നാവാത്ത മനുഷ്യർ കാണുവടാ. ഇനിയില്ല സാർ, ഒരിക്കലും പഴയപടി ആവില്ല. ആൾക്കാരെ സഹായിക്കാല്ലാതെ തല്ലാനും കൊല്ലാനും ഞാനില്ല. ഇനി നിന്നെ ഞാൻ വിശ്വസിക്കാതിരിക്കുന്നില്ല. എന്റെ അനിയനെ കൊന്നവനാണെങ്കിലും മാനസാന്തരം വന്നവനെ മുറിപ്പെടുത്തുന്ന സ്വഭാവക്കാരനല്ല ഞാൻ. അറിയാം, അതുകൊണ്ട് പറയാ, അവനിൽ നിന്ന് രോഹിണിയെ മോചിപ്പിക്കണം. ആ ശരത്തിൽ നിന്ന് എല്ലാവരുടെ ഞാൻ പറഞ്ഞു മടുത്തു. ആരും എന്നെ വിശ്വസിക്കുന്നില്ല. ആര് പറഞ്ഞു വിശ്വസിക്കുന്നില്ലെന്ന്? വിശ്വസിക്കേണ്ടവർ വിശ്വസിക്കുന്നുണ്ട്, അത് നീ അറിയുന്നില്ലെന്ന് മാത്രം. ജില്ല തോറും അവന് ഭാര്യമാരുണ്ട് സാർ. അവരെയൊക്കെ പിഴിഞ്ഞെടുത്ത ശേഷം തള്ളിക്കളയും, അതാ അവന്റെ രീതി. എല്ലാ കാലവും അങ്ങനെ ഒരുത്തിന് ജീവിക്കാൻ പറ്റുമോ? ഇനി അവന്റെ ഈ കളിക്ക് അധികം ആയസില്ല. രോഹിണിയെ പോലെ നല്ല പെൺകുട്ടികൾ അധികം ഉണ്ടാവില്ല. അതടുത്തറിഞ്ഞവനാ ഞാൻ. എന്നെ തോപ്പിക്കാനാ സാറ് മുമ്പ് രോഹിണി വിവാഹം കഴിച്ചത്. എന്നാ ഇനി ശരിക്കും സാറ് ആ കുട്ടിയെ ഭാര്യയാക്കണം. നിങ്ങളാ ഒന്നിച്ച് ജീവിക്കേണ്ടവര്. അത് വിട്, നീ ഏതായാലും സൂക്ഷിച്ചു നടക്ക. അത്രയ്ക്കധികം ശത്രുക്കളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണല്ലോ. എനിക്കിനി മരണത്തിനൊന്നും ഭയമില്ല സാറേ. വെട്ടിക്കൊല്ലാൻ വരുന്നവൻ കൊന്നിട്ട് പോക്കോട്ടെ. ഒരുപാട് പേരുടെ ജീവനെടുത്താണ്
അപ്പൊ അങ്ങനെ തീരാൻ അർഹത ഉണ്ട്. ശരി സാറേ. അയ്യോ വേണ്ട സാറേ, നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്, അതുകൊണ്ട് അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ട്, അത് മതി തൽക്കാലം ജീവിക്കാൻ. ശരി. അതെ, മോള് പെരുത്ത സന്തോഷത്തിലാ. ആശുപത്രിയിലേക്ക് പോകുമ്പോ മോളെ കൂട്ടാന്ന് പറഞ്ഞു. പുയ്യാപ്പിളെ ഓളെ എങ്ങോട്ട് വേണം കൂട്ടിക്കൊണ്ടുപോകും, അയിനൊന്നും ഓൻ ഒരു മടിയില്ല. പിന്നെ ഉമ്മാക്കിങ്ങനെ ആയിപ്പോയതോണ്ടാ കൂട്ടിക്കൊണ്ടുപോകാത്ത. ഉമ്മാന്റെ അസുഖമൊക്കെ മാറിയെങ്കി മലപ്പുറത്തേക്ക് രണ്ടാളെയും കൂട്ടിക്കൊണ്ടു പോയേനും. ശരിക്കൊന്നും സൽക്കരിക്കാൻ പറ്റാത്തതിന്റെ വിഷമം ഉമ്മാക്കുണ്ട്. ഒന്നിനും ധൃതി കൂട്ടണ്ട, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നേരെയായിട്ട് ഓനും ഓളും അങ്ങോട്ട് വന്നാ മതി. ഒരേ നിർബന്ധം, എനിക്കിപ്പോ ഉമ്മാനെ കാണാൻ വരണമെന്ന്. എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും നിശ്ചയിച്ച്. എന്ന് വെച്ച് എപ്പോഴും മോളോൻ ഇക്കാര്യം പറഞ്ഞ് ശല്യം ചെയ്യരുത്. പുയ്യാപ്പിളേന്റെ പേരെ പുറത്തു പോണേലല്ല, പുറത്തു പോയി വരുന്ന ആക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വെച്ച് വേണ്ടി കൊടുക്കുന്നതിലാണ് മോള് മിടുക്കത്തിയാണ്. എങ്കിലും ഇവിടെ വന്ന ശേഷം ഓളെ കൊണ്ടൊന്ന് പുറത്തോട്ട് പോയിട്ടില്ലല്ലോ ബാപ്പ. എനിക്കറിയാം അതിനൊക്കെ ഓൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. പെൺകുട്ടികൾ അങ്ങനെ തന്നെയാ മോനെ, പുതുമോടിയിൽ ഓൾക്ക് പെരുത്താസകൾ ഉണ്ടാവും. അതിനൊത്ത് നമ്മള് പുയ്യാപ്പിളാര് താളം തുള്ളിയാല് അവസാനം നമ്മളെ കേസ കാലിയാകുകയും ചെയ്യും, കെട്ടിയോളന്മാര് കൈമലർത്തുകയും ചെയ്യും. എന്നാ ഞങ്ങള് പോയിട്ട് വരാം. അല്ലെങ്കിലും ബല കൂടിയ കാറിൽ ഇരിക്കുമ്പോഴും നിങ്ങൾ കെട്ടിയോൾമാർക്ക് ഇഷ്ടം ബൈക്കില് കെട്ടിയോൻ ഒത്തിപ്പിടിച്ച് പോണതാണല്ലോ. അല്ല ആയിഷ, ഇപ്പൊ ഞമ്മക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയാത്തതില് എനക്ക് വിഷമം തോന്നുന്നുണ്ടോ? എന്നാ ബൈക്ക് ഓടിക്കാൻ അറിയുന്ന ഒരുത്തനെ കണ്ടുപിടിച്ച് എനക്ക് കെട്ടിച്ചേർക്കെ. ഈ പ്രായത്തിലെ ഇക്കാൻ്റെ ഒരു നേരം പോക്ക്. സാർ ഇവ മദ്യപിച്ചിട്ടുണ്ട്, മെഡിക്കലിന് വിട്ടോ. സാർ വാടാ വാടാ. ഒന്ന് പിടിച്ചിരുന്ന മോളെ, പോലീസ് ചെക്കിങ്ങാ, ഹെൽമെറ്റ് ഇല്ല. കുഴപ്പമില്ല, മോൾ പിടിച്ചിരുന്നു. സാർ ഒരുത്തം കൈ കാണിച്ചിട്ട് നിർത്തിയില്ല. പോലീസ് കൈകാണിച്ചപ്പോ നിർത്താരുന്നു. നിർത്തി കഴിഞ്ഞാ അവിടെ സമയം പോകും. സ്കൂട്ടറിന്റെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടോ എന്തോ? നോട്ട് ചെയ്താലും തൂക്കി കൊല്ലാനൊന്നും ഇല്ലല്ലോ. മോൾ ഇങ്ങനെ ഭയക്കല്ലേ, ഇതൊക്കെ ലൈഫിൽ ഉള്ളതല്ലേ. ഉറക്കത്തില് രക്ഷപ്പെട്ടു. മരുന്ന് കഴിക്കണതല്ലേ അതിന്റെയാ.
പാവം കൂട്ടിരുന്ന് കൂട്ടിരുന്ന് വാപ്പയെ ഉറങ്ങി. എന്ന് വെച്ചാ രാത്രി ഉറക്കമില്ലല്ലോ. ഇത് ഞാനാ ഒരാ മഹാഭാവി ഒന്ന് ഉറങ്ങിയതാ. ദേ പിന്നെയും ഭരിക്കണം. ശബ്ദം ഉണ്ടാക്കാതെയല്ലേ ഞാൻ വിളിച്ചത്. വാപ്പ എന്തിനാ ഒച്ചോടെ എഴുന്നേറ്റത്? ഓ ഉറങ്ങുന്ന എന്നെ നീ എന്തിനാ ശല്യം ചെയ്തത്? മിണ്ടാതെ ഒരിടത്തേക്ക് മാറിയെന്ന പോരായിരുന്നോ? എന്താണ് ഉറങ്ങിയിരിപ്പ് ഭയങ്കര പശപ്പ്. നീ പോയേ നാല് പൊറോട്ടയും ഒരു ചിക്കൻ കറിയും മേടിച്ചിട്ട് വാ. മൂക്കോല്ലം വേണോ? വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. ആ ഇന്ന് വലിവിത്തിരി കുറവാ, അതുകൊണ്ടിരിക്കാം. ആ പോയി മേടിച്ചിട്ട് വാടാ. ആ പോയിട്ട് വാടാ മോനെ, ചെല്ലേ. മോള് വന്നേക്കാളും ക്ഷീണിച്ച്. ഏതായാലും വന്നതല്ലേ, കുറച്ച് ദിവസം കൂടി നിക്ക്. ഉമ്മാടെ അസുഖമൊക്കെ മാറിയിട്ട് പോയാ മതി. അത്രയും ദിവസം ഞങ്ങള് ഞങ്ങളുടെ തടിയൊന്ന് നന്നാക്കട്ടെ. എന്താ ശരത്തേട്ടാ, സുഹൃത്തിന്റെ ഉമ്മയ്ക്ക് കുറവില്ലേ? ഇല്ല. എന്താ അസുഖം? എല്ലാ അസുഖവും ഉണ്ട്. ഷുഗറും പ്രഷറും ഒക്കെ ആയിരുന്നു തുടക്കം. ഇപ്പൊ അത് ഹാർട്ടിനെ ബാധിച്ചിട്ടുണ്ട്. ഏതായാലും വന്നതല്ലേ, ഒന്ന് കണ്ടിട്ട് പൊക്കളയാ. റൂം നമ്പർ എത്രയാ? എന്താ ഓർമ്മയില്ലേ? അത് പിന്നെ സുഹൃത്ത് എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവായിരുന്നു, അതുകൊണ്ട് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല. എന്താ സുഹൃത്തിന്റെ ഉമ്മയുടെ പേര്? എന്താ സുഹൃത്തിന്റെ ഉമ്മയുടെ പേര്? ആബിദ ബീവി. മറ്റുമാണ് ആബിദ ബീവി. പിന്നെ ബാംഗ്ലൂർക്ക് ലച്ചുമോള് വിട്ടില്ലേ? അതുടനെ വിടുന്ന കോളില്ല. ശരത്തേട്ടൻ അതുകൊണ്ട് ശരിക്കും പരിങ്ങല്ലാണല്ലേ. ബാംഗ്ലൂരൊക്കെ ശരിയായോ? ഇതുവരെ ഇല്ല. എത്രയാ സാങ്ഷൻ ആവാനുള്ളത്? ഒരു കോടി എടുത്തു തരാന്നാ പറഞ്ഞത്. ഓ ഉടനെ കിട്ടും തോന്നുന്നു. രോഹിണി ചേച്ചി കണ്ടപ്പോ അങ്ങനെയാ പറഞ്ഞത്. ഏതായാലും വീടുമണി നിർത്തിവെക്കാതെ എവിടെ നിന്നെങ്കിലുമൊക്കെ മറിച്ച് മുന്നോട്ട് കൊണ്ടുവന്നാ നല്ലത്. ഇടയ്ക്ക് നിർത്തിക്കഴിഞ്ഞാ അതങ്ങ് നിന്നുപോകും. ആ പൈസക്ക് വേണ്ടി ഞാൻ ഓടുന്നുണ്ട്. പെട്ടെന്ന് പണി തീരട്ടെ. സ്വന്തം വീട്ടിൽ ഭാര്യയും കുഞ്ഞുമായിട്ട് ജീവിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെയാ. അപ്പൊ ശരി. മലപ്പുറം ടൗണിന്റെ അടുത്താണല്ലേ വീട്. ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ട് വരാം. ഉമ്മാടെ അസുഖമൊന്നും മാറട്ടെ. ഉറപ്പായിട്ടും ബാപ്പയും ഉമ്മയും മരണം. നിക്കാഹ് കഴിഞ്ഞെങ്കിലും ഇതുവരെ നിങ്ങൾ എന്റെ നാടും വീടും ഉമ്മുമ്മാനെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അല്ല ഉമ്മുമ്മ കിടപ്പിലാണ്. അയ്യോ അല്ല, നിങ്ങളെക്കാളും ഒക്കെ ആരോഗ്യമുണ്ട്. വയസ്സ് എത്രയുണ്ട്? 75 വയസ്സൊക്കെ കഴിഞ്ഞു. ജാകാൻ പറ്റിയ പ്രായം. കരുണാമയനായ ഭഗവാൻ ഉമ്മുമ്മക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. അതെ ശിവക്ഷേത്രത്തിലെ
എല്ലാ തിങ്കളാഴ്ചയും ഓരോ മൃത്യുജ്ഞയ ഹോമം നടത്താനും പറഞ്ഞേക്ക്. അല്ല, മോള് തെറ്റിദ്ധരിക്കണ്ട, ഞാൻ ഈ അമ്പലത്തിലും പള്ളിയിലൊക്കെ പോകാറുണ്ട്. എല്ലാ ദൈവങ്ങളെയും വിശ്വാസമാണേ. പണി പാളിയനെ. അതെ, ഷാജകൻ ആഹാരം കൊണ്ട് വന്നതാ, മോളൊന്ന് തുറന്നു കൊടുത്തേക്ക്. എന്തോന്ന് മനുഷ്യ പറഞ്ഞ്, അറിയാതെ പറ്റിപ്പോയതല്ലേ. പിന്നെ അങ്ങനെ ആണുങ്ങൾ പാവമാണെന്ന് കരുതി നിങ്ങൾ പെണ്ണുങ്ങൾ നാല് ചുവരിനുള്ളിൽ തളയ്ക്കപ്പെട്ടു പോരുത്. ജോസ് സാറുമായിട്ട് ഒന്നിച്ച് ജീവിക്കണമായിരുന്നു ആ കൊച്ചു. അവിടെയാ രോഹിണിക്ക് പഴവ് പറ്റിയത്. കുത്തും വെട്ടും കേസും വഴക്കും ഭീഷണിയൊക്കെ ഉണ്ടെങ്കിലും ഗുണ്ടയുടെ പെങ്ങളെന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു പേടിയും ബഹുമാനമൊക്കെ ഉണ്ട്. ഒരിക്കൽ പിഴച്ചുപോയ നാവാ ഇവന്റേത്. അങ്ങനെ ഒരുത്തൻ ഇനി സത്യം പറഞ്ഞാലും വിശ്വസിക്കാൻ തോന്നത്തില്ല.